Hi friends, ellavarkkum M4 e-learning ilekku swagatham. Kazhinja classil nammal mahajanapadangale kurichaanu discuss cheythathu. Alle 16 mahajanapadangalil ettavum powerful aayittulla mahajanapadi aayirunnu Magadha. Innathe classil namukku Magadhayile important dynastiesum aa dynastiesile important rulers aarokkeyanennum nokkam. അതേപോലെ തന്നെ ആ സമയത്ത് ഇന്ത്യയ്ക്ക് ഉണ്ടായിരുന്ന ഫോറിൻ റിലേഷൻസ് ഏതൊക്കെയാണെന്നും പഠിക്കാം. ഓക്കെ, സോ ആദ്യമായി ഈ ചാനൽ കാണുന്ന കൂട്ടുകാരെ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി മറക്കാതെ എനേബിൾ ചെയ്ത് വെച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഞാൻ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഒന്നിലധികം ജനപദങ്ങൾ കമ്പൈൻ ചെയ്താണ് ഒരു മഹാജനപദ ഫോം ചെയ്യുന്നത്. ഇങ്ങനെ 16 മഹാജനപദങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ 16 മഹാജനപദങ്ങളിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മഹാജനപദയായിരുന്നു മഗധ. ഇനി നമുക്ക് മഗധയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിനാസ്റ്റീസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രാജവംശങ്ങൾ ഏതൊക്കെയാണെന്നും അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളേഴ്സ് അല്ലെങ്കിൽ രാജാക്കന്മാർ ആരൊക്കെയായിരുന്നുവെന്നും നോക്കാം. ഓക്കെ, സോ മഗധയിലെ ഇമ്പോർട്ടൻ്റ് ഡിനാസ്റ്റീസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രാജവംശങ്ങളാണ് ഹരിയൻക ഡിനാസ്റ്റി, ശിശുനഗ ഡിനാസ്റ്റി ആൻഡ് നന്ദ ഡിനാസ്റ്റി. ഏതൊക്കെയാണ്? ഹരിയൻക, ശിശുനഗ, നന്ദ. ഓക്കെ, ഹരിയൻക ഡിനാസ്റ്റിയിലെ ഫേമസ് ആയിട്ടുള്ള രണ്ട് രാജാക്കന്മാരാണ് ബിംബിസാരയും അജാതശത്രുവും. ആരൊക്കെയാണ്? ബിംബിസാര ആൻഡ് അജാതശത്രു. ബിംബിസാരയും അജാതശത്രുവും ഹരിയൻക രാജവംശത്തിൽപ്പെട്ട രാജാക്കന്മാരാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഡിനാസ്റ്റിയാണ് ശിശുനഗ ഡിനാസ്റ്റി. ശിശുനഗ ഡിനാസ്റ്റിയിലെ പ്രധാനപ്പെട്ട രണ്ട് രാജാക്കന്മാരാണ് ശിശുനഗൻ, അതേപോലെ തന്നെ കാലശോകൻ. ആരൊക്കെയാണ്? ശിശുനഗൻ ആൻഡ് കാലശോകൻ. ഇവർ രണ്ടുപേരും ശിശുനഗ ഡിനാസ്റ്റിയിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരായിരുന്നു. ഇനി ലാസ്റ്റ് വണ്ണാണ് നന്ദ ഡിനാസ്റ്റി. നന്ദ ഡിനാസ്റ്റിയിലെ ഫേമസ് ആയിട്ടുള്ള റൂളറായിരുന്നു മഹാപത്മനന്ദൻ. ആരാണ്? മഹാപത്മനന്ദനാണ് നന്ദ ഡിനാസ്റ്റിയിലെ ഫേമസ് ആയിട്ടുള്ള റൂളേഴ്സ്. സോ മഗധയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് രാജവംശങ്ങൾ ഏതൊക്കെയാണ്? ഹരിയൻക, ശിശുനഗ, നന്ദ. ഓക്കെ, സോ ഇനി നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയ്ക്ക് ഉണ്ടായിരുന്ന ഫോറിൻ റിലേഷൻസ് അല്ലെങ്കിൽ വിദേശ ബന്ധങ്ങളെ കുറിച്ച് പഠിക്കാം. ഓക്കെ, അലക്സാണ്ടർ ദ റൂളർ ഓഫ് മാസിഡോണിയ ഇൻ ഗ്രീസ് കെയിം ടു അറ്റാക്ക് ഇന്ത്യ ഇൻ BC 327. BC 327 ഇന്ത്യ അറ്റാക്ക് ചെയ്ത അല്ലെങ്കിൽ ഇന്ത്യ ആക്രമിച്ച രാജാവായിരുന്നു അലക്സാണ്ടർ. അലക്സാണ്ടർ ആരാണ് ശരിക്കും? ഗ്രീസിലെ മാസിഡോണിയയുടെ രാജാവായിരുന്നു അലക്സാണ്ടർ. മാത്രമല്ല ഫേമസ് ആയിട്ടുള്ള ഗ്രീക്ക് ഫിലോസഫറും തത്വചിന്തകനുമായിരുന്ന അരിസ്റ്റോട്ടലിൻ്റെ ശിഷ്യനായിരുന്നു അലക്സാണ്ടർ. അലക്സാണ്ടർ ജോഗ്രഫിയിലും ഹിസ്റ്ററിയിലും വളരെയധികം താല്പര്യമുണ്ടായിരുന്ന വ്യക്തിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കീഴടക്കിയ പ്രദേശങ്ങളുടെ എല്ലാം ജോഗ്രഫിക്കൽ ഡീറ്റെയിൽസും ഹിസ്റ്റോറിക്കൽ ഡീറ്റെയിൽസും അദ്ദേഹം ശേഖരിച്ചു വെച്ചിരുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്തുകൊണ്ടാണ് അലക്സാണ്ടർ ഇന്ത്യ അറ്റാക്ക് ചെയ്തതെന്നറിയണ്ടേ? നമുക്ക് നോക്കാം എന്തൊക്കെയാണ് റീസൺസ് എന്ന്. ആദ്യത്തെ റീസൺ ആണ് ടു ക്യാപ്ചർ ഓൾ റീജൻസ് അണ്ടർ ദ പേർഷ്യൻ എംപറർ. പേർഷ്യൻ എംപററിൻ്റെ കീഴിലുള്ള എല്ലാ പ്രദേശങ്ങളും കീഴടക്കുക എന്നുള്ളത് അലക്സാണ്ടറിൻ്റെ ലക്ഷ്യമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അലക്സാണ്ടർ ഇന്ത്യയിൽ വന്ന സമയത്ത് ഇന്ത്യയിലെ ചില പ്രദേശങ്ങൾ ആരുടെ കീഴിലായിരുന്നു? പേർഷ്യൻ രാജാവിൻ്റെ കീഴിലായിരുന്നു, അല്ലേ? സോ അലക്സാണ്ടർ ഇന്ത്യയിൽ എത്തുന്നതിന് മുൻപ് തന്നെ പേർഷ്യൻ എംപറർ ഇന്ത്യയുടെ ഭാഗങ്ങൾ കീഴടക്കിയിരുന്നു, അല്ലേ? ഇനി രണ്ടാമത്തെ റീസൺ എന്താണ്? ടു സ്പ്രെഡ് ഗ്രീക്ക് കൾച്ചർ. ഗ്രീക്ക് കൾച്ചർ ഇന്ത്യയിൽ പ്രചരിപ്പിക്കുക, ഇതും അലക്സാണ്ടറിൻ്റെ ലക്ഷ്യമായിരുന്നു. സോ ഏതൊക്കെയാണ് രണ്ട് റീസൺസ്? ഒന്നാമത്തെ റീസൺ ടു ക്യാപ്ചർ ഓൾ റീജൻസ് അണ്ടർ ദ പേർഷ്യൻ എംപറർ ആൻഡ് ദ സെക്കൻഡ് റീസൺ ഇസ് ടു സ്പ്രെഡ് ഗ്രീക്ക് കൾച്ചർ. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു അലക്സാണ്ടർ ഇന്ത്യ ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യ കീഴടക്കിയിരുന്ന വിദേശ ശക്തിയായിരുന്നു പേർഷ്യൻസ്. ഏതൊക്കെ പേർഷ്യൻ രാജാക്കന്മാരാണ് ഇന്ത്യ ആക്രമിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ബിഫോർ ദി ഇൻവേഷൻ ഓഫ് അലക്സാണ്ടർ ദ നോർത്ത് വെസ്റ്റേൺ റീജിയൻ ഓഫ് ഇന്ത്യ വെർ കോൺക്വേർഡ് ബൈ ദ പേർഷ്യൻ റൂളർ സിറിയസ്.
അലക്സാണ്ടർ ഇന്ത്യയെ ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ റീജിയൻ കീഴടക്കിയ പേർഷ്യൻ റൂളറായിരുന്നു സിറിയസ്. പേർഷ്യൻ റൂളറായിരുന്ന സിറിയസ് ആണ് അലക്സാണ്ടറിന് മുൻപ് ഇന്ത്യ ആക്രമിച്ച ഭരണാധികാരി. ഓക്കെ, ദ നോളജ് ഓഫ് ദ വെൽത്ത് ഓഫ് ഇന്ത്യ ആൻഡ് ദ ലാക്ക് ഓഫ് യൂണിറ്റി അമംഗ് ദ റൂളേഴ്സ് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ റീജിയൻ ഹാഡ് പ്രോംപ്റ്റഡ് ഹിം ടു അറ്റാക്ക് ഇന്ത്യ. ഇനി പേർഷ്യൻ റൂളറായിരുന്ന സിറിയസ് എന്തുകൊണ്ടാണ് ഇന്ത്യ അറ്റാക്ക് ചെയ്തത്? പ്രധാനമായും രണ്ട് റീസൺസ് ആണ്. ആദ്യത്തേത് ദ നോളജ് ഓഫ് ദ വെൽത്ത് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സമ്പത്തിനെ കുറിച്ചുള്ള അറിവ്. രണ്ടാമത്തെ റീസൺ ആണ് ദ ലാക്ക് ഓഫ് യൂണിറ്റി എമംഗ് ദ റൂളേഴ്സ് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ റീജിയൻ. നോർത്ത് വെസ്റ്റേൺ റീജിയനിലെ റൂളേഴ്സിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ലാക്ക് ഓഫ് യൂണിറ്റി, ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പേർഷ്യൻ റൂളറായിരുന്ന സിറിയസ് ഇന്ത്യ അറ്റാക്ക് ചെയ്തത്. ഓക്കെ, നൗ ഫോളോയിങ് സിറിയസ് ഡാരിയസ് വൺ അറ്റാക്ഡ് ഇന്ത്യ ആൻഡ് ടുക്ക് ഹോൾഡ് ഓഫ് സിന്ധ് ആൻഡ് പഞ്ചാബ്. സിറിയസിന് ശേഷം ഇന്ത്യ ആക്രമിച്ച പേർഷ്യൻ രാജാവാണ് ഡാരിയസ് വൺ. ഡാരിയസ് വൺ ഇന്ത്യ അറ്റാക്ക് ചെയ്ത് ഇന്ത്യയുടെ സിന്ധ് പഞ്ചാബ് പ്രദേശങ്ങളാണ് കൈയടക്കിയത്. ഓക്കെ, സോ അലക്സാണ്ടറിന് മുൻപ് ഇന്ത്യ ആക്രമിച്ച രണ്ട് പ്രധാനപ്പെട്ട പേർഷ്യൻ റൂളേഴ്സ് ആണ് സിറിയസും ഡാരിയസ് വണ്ണും. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ഇന്ത്യ ആക്രമിച്ച രണ്ട് പ്രധാനപ്പെട്ട ഫോറിൻ രാജ്യങ്ങളാണ്, ഒന്നാമത്തേത് പേർഷ്യയും രണ്ടാമത്തേത് ഗ്രീസിലെ മാസിഡോണിയയും. ഓക്കെ, സോ ഈ രണ്ട് രാജ്യങ്ങളും ഇന്ത്യയിലെത്തിയ സമയത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ആദ്യം തന്നെ പേർഷ്യൻസ് ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ദ ഫസ്റ്റ് പോയിന്റ് ഇസ് ട്രേഡ് റിലേഷൻസ് ബിറ്റ്വീൻ പേർഷ്യ ആൻഡ് ഇന്ത്യ ഇൻക്രീസ്ഡ്. പേർഷ്യൻ രാജാക്കന്മാർ ഇന്ത്യ ആക്രമിച്ച സമയത്ത് ഇന്ത്യയും പേർഷ്യയും തമ്മിലുള്ള ട്രേഡ് റിലേഷൻസ് അല്ലെങ്കിൽ വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടാനായിട്ട് തുടങ്ങി. ഓക്കെ, നൗ ദ സെക്കൻഡ് പോയിന്റ് ഇസ് എ ന്യൂ സ്ക്രിപ്റ്റ് നെയിംഡ് കരോഷ്ടി വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. പേർഷ്യൻസ് ഇന്ത്യയിൽ വന്ന സമയത്താണ് ഇന്ത്യയിൽ പുതിയ ഒരു സ്ക്രിപ്റ്റായ കരോഷ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ പുതിയൊരു ഭാഷയായ കരോഷ്ടി വന്നത്. ഓക്കെ, നൗ ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് ഇൻഫ്ലുവൻസ്ഡ് ഇന്ത്യൻ സ്കൾപ്ചർ. ഇന്ത്യയുടെ ശില്പകലയെ പേർഷ്യൻസ് സ്വാധീനിച്ചു. അതായത് പേർഷ്യൻസ് ഇന്ത്യയിൽ വന്ന ശേഷം ഇന്ത്യൻ സ്കൾപ്ചറിൽ പേർഷ്യൻസിൻ്റെ കുറേ കാര്യങ്ങൾ കൂടി വരാനായിട്ട് തുടങ്ങി. ഓക്കെ, നൗ ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് പേർഷ്യൻ ഗോൾഡ് കോയിൻസ് വേർ സർക്കുലേറ്റഡ് ഇൻ ഇന്ത്യ. നമുക്കറിയാം പേർഷ്യൻസ് ഇന്ത്യയിൽ വന്നപ്പോൾ മുതൽ ഇന്ത്യയും പേർഷ്യൻസും തമ്മിൽ നല്ല ട്രേഡ് റിലേഷൻസ് ഒക്കെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ പേർഷ്യയിലെ ഗോൾഡ് കോയിൻ ഇന്ത്യയിലും ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, നൗ ദ ലാസ്റ്റ് പോയിന്റ് ഇസ് ദ ഫിലോസഫേഴ്സ് ആൻഡ് സ്കോളേഴ്സ് ഇൻ ഇന്ത്യ ഗോട്ട് ആംപിൾ എൻകറേജ്മെന്റ് ഫ്രം ദ പേർഷ്യൻസ്. ഇന്ത്യയിലെ ഫിലോസഫേഴ്സ് അതായത് ഇന്ത്യയിലെ തത്വചിന്തകരും അതുപോലെ സ്കോളേഴ്സ് അല്ലെങ്കിൽ പണ്ഡിതന്മാർക്കും പേർഷ്യൻസിൻ്റെ കയ്യിൽ നിന്നും നല്ല എൻകറേജ്മെൻറ്റ് ലഭിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, സോ ഇതെല്ലാമാണ് പേർഷ്യൻസ് ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലുണ്ടായ മാറ്റങ്ങൾ. ഓക്കെ, സോ ഇനി നമുക്ക് മാസിഡോണിയൻ റൂളറായിരുന്ന അലക്സാണ്ടർ ഇന്ത്യ ആക്രമിച്ച സമയത്ത് ഇന്ത്യയിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സോ ദ ഫസ്റ്റ് പോയിന്റ് ഇസ് ട്രേഡ് റിലേഷൻസ് വിത്ത് യൂറോപ്പ് വേർ സ്ട്രെങ്തൻഡ്. യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ വ്യാപാര ബന്ധങ്ങൾ ശക്തപ്പെട്ടു. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് പോയിന്റ് ഇസ് ന്യൂ ട്രേഡ് റൂട്ട്സ് ബോത്ത് ലാൻഡ് ആൻഡ് സീ ഡെവലപ്ഡ്. നമ്മൾ പറഞ്ഞു യൂറോപ്പും ഇന്ത്യയും തമ്മിലുള്ള ട്രേഡ് റിലേഷൻസ് ശക്തിപ്പെട്ടുവെന്ന് അല്ലേ. സോ സ്വാഭാവികമായിട്ടും യൂറോപ്പും ഇന്ത്യയ്ക്കും ഇടയിൽ ട്രേഡ് റൂട്ട്സും ഡെവലപ്പ് ആവാനായിട്ട് തുടങ്ങി. അത് ലാൻഡ് വഴിയാണെങ്കിലും സീ വഴിയാണെങ്കിലും രണ്ട് രീതിയിലുള്ള ട്രേഡ് റൂട്ട്സും ഡെവലപ്പായി. ഓക്കെ, നൗ ദ തേർഡ് പോയിന്റ് ഇസ് ജിയോഗ്രഫിക്കൽ നോളജ് ഇൻക്രീസ്ഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു അലക്സാണ്ടർ രാജാവിന് ജിയോഗ്രഫിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അലക്സാണ്ടർ ഇന്ത്യയിലെത്തിയ സമയത്ത് ഇന്ത്യയ്ക്കും ജിയോഗ്രഫിക്കൽ അറിവ് കൂടാനായിട്ട് തുടങ്ങി. ഓക്കെ, നൗ ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് യൂണിഫിക്കേഷൻ ഓഫ് റീജിയൻസ് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ ഓഫ് ഇന്ത്യ ടുക്ക് പ്ലേസ്. നമ്മൾ നേരത്തെ പറഞ്ഞു നോർത്ത് വെസ്റ്റേൺ റീജിയനിലെ രാജാക്കന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെന്ന്, അല്ലെങ്കിൽ യൂണിറ്റി കുറവുണ്ടായിരുന്നു. എന്നാൽ അലക്സാണ്ടർ ഇന്ത്യയിൽ എത്തിയ സമയത്ത് നോർത്ത് വെസ്റ്റേൺ റീജിയനിലെ പ്രദേശങ്ങളെ യൂണിഫൈ ചെയ്യാനായിട്ട് സാധിച്ചു. ഓക്കെ,
Now the last point is Greek architecture was introduced in India. ഇന്ത്യയിലെ ഗ്രീക്ക് ആർക്കിടെക്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തതും അലക്സാണ്ടർ ഇന്ത്യ അറ്റാക്ക് ചെയ്ത സമയത്താണ്. ഓക്കെ, സോ പേർഷ്യൻസും മാസിഡോണിയൻസും ഇന്ത്യയിൽ വന്ന സമയത്ത് ഇന്ത്യയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. സോ ഫോറിൻ റിലേഷൻസ് എന്ന ടോപ്പിക്കോട് കൂടി ടുവേർഡ്സ് ദ ഗാംഗറ്റിക് പ്ലെയിൻ എന്ന നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിച്ചത് എന്ന് ജസ്റ്റ് ഒന്ന് സമറൈസ് ചെയ്യാം. ഓക്കെ, ആദ്യം തന്നെ ആര്യൻസ് മൈഗ്രേറ്റ് ചെയ്ത് സപ്ത സിന്ധു റീജിയനിലെത്തി. സംസ്കൃതം സംസാരിച്ചിരുന്നവരാണ് ആര്യൻസ്. സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ ഗ്രന്ഥമാണ് ഋഗ്വേദ. ആദ്യത്തെ വേദം എന്നറിയപ്പെടുന്നതും ഋഗ്വേദയാണ്. സപ്ത സിന്ധു റീജിയനിൽ ആര്യൻസ് പാസ്റ്ററൽ ലൈഫാണ് ഫോളോ ചെയ്തിരുന്നത്. ഓക്കെ, അതിനുശേഷം സപ്ത സിന്ധു റീജിയനിൽ നിന്നും ആര്യൻസ് വീണ്ടും മൈഗ്രേറ്റ് ചെയ്തു ഗാംഗറ്റിക് പ്ലെയിനിലെത്തി. ആ സമയത്ത് രചിക്കപ്പെട്ട മൂന്ന് പ്രധാനപ്പെട്ട വേദങ്ങളാണ് സാമവേദ, യജുർവേദ, അഥർവവേദ. ഗാംഗറ്റിക് വാലിയിലെത്തിയ ആര്യൻസ് അഗ്രികൾച്ചർ ചെയ്തു, അതേപോലെ തന്നെ ട്രേഡ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് സിറ്റീസ് ഡെവലപ്പായി. ഓക്കെ, ഇതിനുശേഷം ന്യൂ ഐഡിയാസ് വരാൻ തുടങ്ങി. അങ്ങനെ പുതിയ ഐഡിയാസ് ഉണ്ടായിരുന്ന രണ്ട് വിഭാഗങ്ങളാണ് ജൈനിസവും ബുദ്ധിസവും. ജൈനിസത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു മഹാവീര. ബുദ്ധിസത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ശ്രീബുദ്ധൻ. ഓക്കെ, ഇതിനുശേഷം ജനപദങ്ങൾ കമ്പൈൻ ചെയ്ത് മഹാജനപദ ഫോം ചെയ്തു. 16 മഹാജനപദങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മഹാജനപദയായിരുന്നു മഗധ. ഓക്കെ, പിന്നീട് നമ്മൾ പഠിച്ചത് ഇന്ത്യക്ക് ആ സമയത്തുണ്ടായിരുന്ന ഫോറിൻ റിലേഷൻസ് ആണ്. ഇന്ത്യ അറ്റാക്ക് ചെയ്ത രണ്ട് പ്രധാനപ്പെട്ട ഫോറിൻ രാജ്യങ്ങളാണ് പേർഷ്യയും മാസിഡോണിയയും. ഓക്കെ, പേർഷ്യൻ രാജാക്കന്മാരായിരുന്ന സിറിയസും ഡാരിയസ് വണ്ണുമാണ് ഇന്ത്യ അറ്റാക്ക് ചെയ്ത പ്രധാനപ്പെട്ട പേർഷ്യൻ റൂളേഴ്സ്. അതേപോലെ ഗ്രീസിലെ മാസിഡോണിയൻ രാജാവായ അലക്സാണ്ടർ ആണ് പിന്നീട് ഇന്ത്യ അറ്റാക്ക് ചെയ്ത ഫോറിൻ റൂളർ. ഓക്കെ, സോ ടുവേർഡ്സ് ദ ഗാംഗറ്റിക് പ്ലെയിൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിച്ചത് എന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്തു അല്ലേ. ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് സമ്മറി പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സോ ദ ഫസ്റ്റ് പോയിന്റ് ഇസ് പീപ്പിൾ ഹൂ സ്പോക്ക് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് സാൻസ്ക്രിറ്റ് കെയിം ടു ബി നോൺ ആസ് ആര്യൻസ്. ആര്യൻസ് ആരായിരുന്നു? ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ആയ സാൻസ്ക്രിറ്റ് സംസാരിച്ചിരുന്നവരാണ് ആര്യൻസ്. The main occupation of Aryans was cattle rearing and their means of income were cattle. Aryans-inte pradhanapetta joli cattle rearing aayirunnu. Okay, next point is they followed a societal pattern of living in tribes. Aryans different tribes il aayittana jeevichirunnathu. Okay, next point is the use of iron weapons brought Aryans to Gangetic plain. അയൺ വെപ്പൺസിൻ്റെ ഉപയോഗമാണ് ആര്യൻസിനെ ഗാംഗറ്റിക് പ്ലെയിനിലേക്ക് എത്തിച്ചത്. ഓക്കെ, അഗ്രികൾച്ചർ ബിക്കെയിം ദ മെയിൻ മീൻസ് ഓഫ് ഇൻകം ആൻഡ് ഓക്യുപ്പേഷൻ. ഗാംഗറ്റിക് പ്ലെയിനിലെത്തിയ ആര്യൻസ് കാറ്റിൽ റെയറിങ്ങിന് പകരം അഗ്രികൾച്ചർ ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, സൊസൈറ്റി എക്സിസ്റ്റഡ് ഇൻ ഫോർ സ്ട്രാറ്റ, നെയ്മ്ലി ബ്രാഹ്മണാസ്, ക്ഷത്രിയാസ്, വൈശ്യാസ് ആൻഡ് ശൂദ്രാസ്. അതായത് ഗാംഗറ്റിക് പ്ലെയിനിലെത്തിയ ശേഷം അവരുടെ സൊസൈറ്റിയിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായി. 4 സ്ട്രാറ്റ അല്ലെങ്കിൽ 4 ക്ലാസസ് ആണ് മെയിനായിട്ടും ഉണ്ടായിരുന്നത്. ഒന്നാമത്തേത് ബ്രാഹ്മണാസ്, രണ്ടാമത്തേത് ക്ഷത്രിയാസ്, മൂന്നാമത്തേത് വൈശ്യാസ്, നാലാമത്തേത് ശൂദ്രാസ്. ഓക്കെ, കിങ്ഷിപ്പ് ബിഗാൻ ഡ്യൂറിംഗ് ദിസ് ഏജ്. ഈ ഒരു സമയത്താണ് കിങ്ഷിപ്പ് അല്ലെങ്കിൽ രാജഭരണം ആരംഭിച്ചത്. ഓക്കെ, നൗ ന്യൂ ഐഡിയാസ് സ്പ്രാങ് അപ്പ് ഇൻ 6th century BCE. 6th century BCE ആയപ്പോഴേക്കും പുതിയ ഐഡിയാസ് വരാനായിട്ട് തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ടാണ് ബുദ്ധിസവും ജൈനിസവും എല്ലാം വന്നത്. ഓക്കെ, നൗ 16 മഹാജനപദാസ് വെർ ഫോംഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. 16 ജനപദങ്ങളാണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ പല ഭാഗങ്ങളായിട്ട് രൂപപ്പെട്ടത്. ഓക്കെ, എ ന്യൂ പവർ സ്ട്രക്ചർ വിത്ത് മഗധ അറ്റ് ഇറ്റ് സെൻറ്റർ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. ഇതിലേറ്റവും പവർഫുൾ ആയിട്ടുള്ള മഹാജനപദയായിരുന്നു മഗധ. ഓക്കെ, ന്യൂ ട്രേഡ് റിലേഷൻ സ്റ്റാർട്ടഡ് വിത്ത് പേർഷ്യൻസ് ആൻഡ് മാസിഡോണിയൻസ്.
ഇന്ത്യയെ പേർഷ്യൻസും അതേപോലെ മാസിഡോണിയൻസും അറ്റാക്ക് ചെയ്തതോട് കൂടി ഇന്ത്യയും പേർഷ്യയും മാസിഡോണിയയും തമ്മിൽ ട്രേഡ് റിലേഷൻസ് വളരാനായിട്ട് തുടങ്ങി ഓക്കേ സോ ഈ കാര്യങ്ങളെല്ലാമാണ് ടുവേർഡ്സ് ദ ഗാംഗറ്റിക് പ്ലെയിൻ എന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് ഓക്കേ सो ई चाप्टर क्लियर विचार अभिप्राय निर्देश कमेंट मरक अल इवे चानल सब्सक्राइब कूटे सब्सक्राइब अदोपम वीडियो लिंक फ्रेंड्स शेयर मरक सो अड़ क्लास थैंक यू फ्रेंड्स।